പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിയോളജി ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ക്ലാസ്സിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ക്ലാസ് പ്രധാനമായിട്ടും മറ്റ് ആരാധന ക്രമ കാലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. പെസഹ തിരുദിനം വരുന്ന കാലഘട്ടമായ ഉയർപ്പ് കാലം അല്ലെങ്കിൽ പെസഹാകാലം, പെസഹകാലത്തിൽ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷവും സമാധാനവും സ്നേഹവുമാണ് പ്രധാനമായിട്ടും നാം ആഘോഷിക്കുക, അനുസ്മരിക്കുക. അതുകൊണ്ട് ഇതിനെ അല്ലേലൂയ കാലഘട്ടമെന്നാണ് പറയുക. ഈ കാലഘട്ടത്തിൽ ദുഃഖിക്കുവാനായിട്ട് അനുവാദമില്ലാത്തതുകൊണ്ട് മുട്ടുകുത്തുവാൻ പോലും പഴയകാലത്ത് അനുവാദമുണ്ടായിരുന്നില്ല. നമ്മുടെ നിൽപ്പ് ഉത്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കാണിക്കാനും വേണ്ടി മുട്ടുകുത്തുവാനായിട്ട് പെസഹകാലത്ത് അനുവദിച്ചിരുന്നില്ല. ഉയർപ്പ് ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന 8 ദിനങ്ങൾ പെസഹ അഷ്ടദിനങ്ങൾ എന്നാണ് പറയുക, ഈസ്റ്റർ ഒക്ടേവ്. ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ ഉദ്ധിതനായ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളാണ് നാം അനുസ്മരിക്കുക ഈ 8 ദിവസങ്ങളിലും. അതിനുശേഷം പിന്നീട് 40-ാമത്തെ ദിവസമായ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ്. 40-ാം ദിവസം വ്യാഴാഴ്ചയായതുകൊണ്ട് ഇന്ത്യയിലത് 7-ാമത്തെ ഞായറാഴ്ചയിലാണ് ആഘോഷിക്കപ്പെടുക. 40 ദിവസങ്ങൾ ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിലും സ്ഥിരതയിലും നിലനിൽക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന കർത്താവിനെ അനുസ്മരിക്കുന്നു. 40-ാം ദിവസം ശിഷ്യന്മാർ കണ്ടുനിൽക്കെ കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ സംഭവത്തെയാണ് അനുസ്മരിക്കുക. സ്വർഗാരോഹണ തിരുനാൾ കഴിഞ്ഞ് വരുന്ന ആഴ്ച 50-ാം ദിനം, അത് പെസഹകാലത്തിൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് കണക്കാക്കുക. അപ്പോസ്തലന്മാർ നടപടിയിൽ സൂചിപ്പിക്കുന്നത് പോലെ പരിശുദ്ധമ്മയും അപ്പോസ്തലം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ തീനാനങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, ഇതാണ് പെന്തക്കുസ്ത തിരുനാളിൽ അനുസ്മരിക്കുക. ഈ ദിവസം തന്നെയാണ് സഭയുടെ ഔദ്യോഗികമായ ആരംഭം. വലിയ പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു തിരുക്രമമാണ്, ആഘോഷമാണത്. അതുകൊണ്ട് ഇതിന് ഒരു ജാഗരാനുഷ്ഠാനവും തിരുസഭ കൽപ്പിച്ചു നൽകിയിരിക്കുകയാണ്. അപ്പോസ്തലന്മാർ നടത്തിയ ജാഗരാനുഷ്ഠാനം പോലെ വിശ്വാസികളും പ്രാർത്ഥനയിൽ ജാഗര അനുഷ്ഠാനം നടത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരവിനായി പ്രാർത്ഥിക്കുന്ന അവസരമാണത്. പെന്തക്കുസ്ത തിരുനാളോടുകൂടി ഉയർപ്പുകാലം അവസാനിക്കുകയാണ്. പെസഹ ആഘോഷത്തിന് ഒരുക്കമായിട്ടുള്ള കാലഘട്ടമാണ് നോമ്പുകാലം. നോമ്പുകാലം പ്രധാനമായിട്ടും വിശ്വാസികൾ തപശ്ചര്യകളും അനുതാപകർമ്മങ്ങളും പരസ്നേഹ പ്രവൃത്തികളും പ്രാർത്ഥനയിൽ അഭ്യസിച്ചുകൊണ്ട് പെസഹ തിരുനാളിന് ഒരുക്കം നടത്തുന്ന കാലഘട്ടമാണ്. ജ്ഞാനസ്ഥാനാർത്ഥികളാകട്ടെയും കാറ്റക്യൂമൻസ് അവരാകട്ടെയും വിവിധങ്ങളായിട്ടുള്ള കാലഘട്ടങ്ങളിലൂടെയും അവരുടെ ആ ഒരുക്കത്തിൻ്റെ കാലഘട്ടം നടത്തുന്ന ഘടകവും കൂടിയാണ് അല്ലെങ്കിൽ കാലഘട്ടം കൂടിയാണ് നോമ്പുകാലം. നോമ്പുകാലം ആരംഭിക്കുക കരിക്കുറി തിരുനാളോടുകൂടിയാണ്. വിഭൂതി ബുധനാഴ്ച, വിഭൂതി ബുധനാഴ്ചയിലെ തിരുക്കർമ്മത്തിൽ വചന ശുശ്രൂഷ കഴിഞ്ഞ് വൈദികൻ സ്വന്തം നെറ്റിയിലും വിശ്വാസികളുടെ നെറ്റിയിലും ചാരം പൂശിക്കൊണ്ട് ഈ നോമ്പുകാലം തുടക്കമിടുകയാണ്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും തപശ്ചര്യകളിലും പരസ്നേഹ പ്രവൃത്തികളിലും മുഴുകുവാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ നോമ്പുകാലത്തിലെ കുർബാനയിലെ വായനകളെല്ലാം ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നവയാണ്. പ്രധാനമായിട്ടും മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയുമായിട്ടുള്ള വായനകൾ. ഈ ഞായറാഴ്ചയിലെ വായനകളും പ്രധാനമായിട്ടും 6 ഞായറാഴ്ചകളാണുള്ളത്. ഞായറാഴ്ചകളുടെ വായനകൾ പ്രത്യേകമായിട്ട് ജ്ഞാനസ്ഥാനാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഏ വർഷത്തിൽ അവരും വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് അവരുടെ ജ്ഞാനസ്ഥാന
കർമ്മത്തിന് ഒരുങ്ങുന്ന ക്രമവും അല്ലെങ്കിൽ ക്രിയയും നടക്കുകയാണ്. നോമ്പുകാലത്തിൽ അല്ലെലുയ ഗീതം പാടില്ല. നോമ്പുകാലത്തിലെയും ആഗമനകാലത്തിലെയും ഞായറാഴ്ചകളിൽ സാധാരണ കുർബാനയിലുള്ളതുപോലെ അത്യുന്നതങ്ങളിൽ പാടുവാനോ ചൊല്ലുവാനോ അനുവാദമില്ല. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആ ഘടകങ്ങളിലൂടെ നമ്മുടെ നോമ്പുകാല ആചരണത്തിന് ഊക്കം കൂട്ടുകയാണ്, അതിന് സഹായിക്കുന്ന തരത്തിലാണ് ഈ കാലഘട്ടം ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നോമ്പ് കാലഘട്ടം അവസാനിക്കുക, പെസഹ വ്യാഴാഴ്ചയിലെ തിരുവത്താഴ പൂജ കൂടുക അല്ലെങ്കിൽ അന്നത്തെ സായന പ്രാർത്ഥനയോടു കൂടിയാണ് നോമ്പുകാലത്തിൻ്റെ അവസാനമായ വലിയാഴ്ച. ആറാമത്തെ ആഴ്ച അത് കർത്താവിൻ്റെ പീഡാനുഭവ ഞായറാഴ്ചയാണ്, കുരുത്തോല ഞായറാഴ്ച. അന്ന് പ്രത്യേകമായിട്ട് നാം കർത്താവിൻ്റെ ജെറുസലേം പ്രവേശനത്തെയാണ് അനുസ്മരിക്കുക. കർത്താവ് കഴുതപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ, ദേവാലയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ജനം മുഴുക്കെ ഓശാന ഗീതികൾ ആലപിച്ചുകൊണ്ട് കുരുത്തോലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഘോഷം പാടുന്ന ആരവം മുഴക്കുന്ന ജനാവലി അനുസ്മരിച്ചുകൊണ്ടാണ് ഈ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുക. ഈ കുരുത്തോല ഞായറാഴ്ചയിലെ പ്രാരംഭത്തിൽ ദേവാലയത്തിന് പുറത്തുള്ള സൗകര്യപ്രദമായ കപ്പേളയിലോ സ്ഥലത്തോ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സുവിശേഷ വായനയ്ക്ക് ശേഷം കുരുത്തോലയും ജനങ്ങളെയും ആശീർവദിക്കുന്നു. തുടർന്ന് വൈദികൻ ഏറ്റവും മുമ്പിലായും വിശ്വാസികൾ പിന്നിലായും നിരനിന്നതുകൊണ്ട് കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് ഗീതികൾ ആലപിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കുരുത്തോല ഞായറാഴ്ചയിലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭാഗം കർത്താവിൻ്റെ പീഡാനുഭവ വായനയാണ്. സമാന്തര സുവിശേഷങ്ങളിൽ നിന്നുമുള്ള വായനകളാണ് ഈ പീഡാനുഭവ വായനയിൽ വായിക്കുക. എ വർഷത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും, ബി വർഷത്തിൽ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും, സി വർഷത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുമുള്ള വായനകളാണ് വായിക്കുക. സുവിശേഷ പ്രസംഗത്തിൽ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രത്യേകതകളും വിശ്വാസികൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ കുരുത്തോല ഞായറാഴ്ചകളിലൂടെയാണ് വിശുദ്ധവാരം ആരാധനാഘോഷത്തിലെ വളരെ വിശിഷ്ടമായിട്ടുള്ള പ്രാധാന്യം അറിയിക്കുന്ന കാലഘട്ടമാണല്ലോ വിശുദ്ധവാരം. ഈ വിശുദ്ധവാരത്തിലെ കർത്താവിൻ്റെ പെസഹാരഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസങ്ങളിൽ വിശുദ്ധവാരത്തിലെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പ്രത്യേകമായിട്ട് ഏറ്റവും അടുത്ത ഒരുക്കം നടത്തേണ്ട കാലഘട്ടങ്ങളാണ്. ആന്തരികമായ നവീകരണം നടത്തിയും ഒരുക്കത്തിൻ്റെ കുനാശയായ അനുതാപ ശുശ്രൂഷ നടത്തിയുമാണ് പ്രധാനമായിട്ടും ഈ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ 40 ദിനങ്ങളാണ് ലത്തീൻ പാരമ്പര്യം അനുസരിച്ച് നോമ്പുകാലത്തുള്ളത്. കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ വെച്ച് ഉപവാസം അനുഷ്ഠിച്ച മഹത്തായ ആ സംഭവത്തെയാണ് ഇതിലൂടെ അനുസ്മരിക്കുക. അടുത്ത കാലഘട്ടം കർത്താവിൻ്റെ പിറവി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. കർത്താവിൻ്റെ പിറവി തിരുനാൾ ഡിസംബർ 25 തീയതിയാണല്ലോ ആഘോഷിക്കുക. കർത്താവ് മനുഷ്യനായി അവതരിച്ച മനുഷ്യാവതര രഹസ്യത്തെയാണ് ഈ കാലഘട്ടം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. ഡിസംബർ 25 തീയതി ആദിമ കാലഘട്ടത്തിൽ വിജാതീയർ സൂര്യദേവൻ്റെ ജനന തിരുനാളായിട്ട് ആഘോഷിക്കുന്ന അവസരമായിരുന്നു. ദ ബർത്ത് ഡേ ഓഫ് അൺകോൺക്വേർഡ് സൺ. പിന്നീട് ക്രിസ്ത്യാനികൾ റോമയിലേക്ക് വന്നപ്പോൾ യഥാർത്ഥ സൂര്യൻ, നീതിസൂര്യൻ, ലോകത്തെ മനുഷ്യനെയും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന നീതിസൂര്യൻ കർത്താവാണ്. കർത്താവിൻ്റെ ജനനമായിരിക്കണം ഈ ദിവസത്തിൽ ആഘോഷിക്കപ്പെടേണ്ടത് എന്ന് വിശ്വാസികൾ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഡിസംബർ 25 തീയതി ക്രിസ്മസ് ആഘോഷിക്കുവാൻ, കർത്താവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുവാൻ തുടങ്ങിയത്. കർത്താവിൻ്റെ ജനനം ഭൂമിയിൽ പ്രകാശം വരുത്തുന്നതിൻ്റെ ആരംഭമായിട്ടാണ്, അല്ലെങ്കിൽ രക്ഷയുടെ ആരംഭഘട്ടമായിട്ടാണ് നാം കൊണ്ടാടുക. ഡിസംബർ 25 തീയതി മുതൽ
കർത്താവിൻ്റെ ജ്ഞാനസ്ഥാന തിരുനാൾ വരെയാണ് ക്രിസ്മസ് കാലഘട്ടം നാം ആചരിക്കുന്നത്. ഈസ്റ്റർ ഒക്ടേവ് ഉള്ളതുപോലെ ക്രിസ്മസിനും 8 ദിനങ്ങളുണ്ട്. ക്രിസ്മസ് ഒക്ടേവ്, അത് ജാനുവരി 1 അവസാനിക്കുകയാണ്. ഈ അഷ്ടദിനങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള ആഘോഷങ്ങളാണ് നാം നടത്തുക. 26-ാം തീയതി ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ, 27-ാം തീയതി സുവിശേഷങ്ങൾ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ, 28-ാം തീയതി വിശുദ്ധ പൈതങ്ങളുടെ തിരുനാൾ, ക്രിസ്മസിന് ശേഷം വരുന്ന ഞായറാഴ്ച തിരുക്കുടുംബ തിരുനാൾ ആഘോഷിക്കുന്നു. ഇതിൻ്റെ എല്ലാം പൂർത്തീകരണമായ 8-ാം ദിനം ജാനുവരി 1-ാം തീയതി ദൈവ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹോത്സവമാണ് അനുസ്മരിക്കുക. അപ്പം ഇങ്ങനെ ഈ ക്രിസ്മസ് അഷ്ടദിനങ്ങളിൽ പിറവിത്തിരുന്നാളും പിറവിത്തിരുന്നാളോട് അനുബന്ധമായിട്ടുള്ള രഹസ്യങ്ങളുമാണ് അനുസ്മരിക്കുക. ജാനുവരി 6-ാം തീയതി അത് കടപ്പെട്ട ദിവസമാണെങ്കിൽ അന്നോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുക. 3 പൂജ്യരാജാക്കന്മാർ ദീർഘദൂരം യാത്ര ചെയ്തുകൊണ്ട് ഉണ്ണീശോവിനെ വണങ്ങിയും കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുന്ന ആ വലിയ സംഭവത്തെയാണ് നാം അനുസ്മരിക്കുക. അതുപോലെ ദൈവത്തിൻ്റെ രക്ഷ, ദൈവത്തിൻ്റെ പ്രകാശം എല്ലാ ജനതകൾക്കുമായിട്ട് നൽകപ്പെടുന്ന അവസരമാണത്. ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ, ദൈവമഹത്വത്തിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാളാണ് അതിലൂടെ നാം കൊണ്ടാടുക. പ്രത്യക്ഷീകരണ തിരുനാളിന് ശേഷം വരുന്ന ഞായറാഴ്ച കർത്താവിൻ്റെ ജ്ഞാനസ്ഥാന തിരുനാളായിട്ട് ആഘോഷിക്കപ്പെടുന്നു. കർത്താവിൻ്റെ ജ്ഞാനസ്ഥാന തിരുനാളോടുകൂടിയാണ് പിറവി തിരുനാൾ അല്ലെങ്കിൽ ക്രിസ്മസ് കാലഘട്ടം അവസാനിക്കുക. ക്രിസ്മസ് ആഘോഷത്തിന് ഒരുക്കമായിട്ടുള്ള കാലഘട്ടമാണ് ആഗമനകാലം. ആഗമനകാലം ആരംഭിക്കുക നവംബർ മാസം 30 അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള ഞായറാഴ്ചയിലുമാണ് ആരംഭിക്കുക. എല്ലാ ആരാധന ക്രോശത്തിൻ്റെയും ആരംഭദിനമാണ് ആദ്യത്തെ ഞായറാഴ്ച ആഗമനകാലത്തിലെ. ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. 1 മുതൽ 16 വരെയുള്ള ദിവസങ്ങൾ ആദ്യത്തെ കാലഘട്ടമെന്നും 17 മുതൽ 24-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ 2-ാമത്തെ കാലഘട്ടം. അപ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ പൊതുവായിട്ട് നാം ക്രിസ്തുവിൻ്റെ വരവിന് ഒരുക്കമായിട്ടുള്ള ഒരുക്കം നടത്തുന്നു. 2-ാമത്തേതും കൂടുതൽ അടുത്ത ഒരുക്കം നടത്തുന്ന കാലഘട്ടമാണ്. ഈ ദിവസങ്ങളിലെ കുർബാനയിലെ വായനകൾ കർത്താവിൻ്റെ വരവിന് ഒരുക്കമായിട്ടുള്ള പ്രവചനങ്ങളുടെ വായനകളാണ്. പ്രത്യേകിച്ചും ആദ്യത്തെ വായന ഇസയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വായനകൾ, ആ പ്രവചനങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ്. ഇങ്ങനെ നടത്തുന്ന ആ വായനകളിലൂടെ, വചന പ്രഘോഷങ്ങളിലൂടെ വിശ്വാസികളെ കർത്താവിൻ്റെ വരവിനായിട്ട്, 2 വരവിനെയാണ് പ്രത്യേകമായിട്ട് ആഗമനകാലത്ത് അനുസ്മരിക്കുക. 1-ാമത്തേത് കർത്താവ് മനുഷ്യൻ അവതരിച്ച ക്രിസ്തു രഹസ്യത്തിൻ്റെ, മനുഷ്യാവത രഹസ്യത്തെ അനുസ്മരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ട് ആരംഭം. 2-ാമത്തേത് ക്രിസ്തുവിൻ്റെ 2-ാമത്തെ ആഗമനത്തിന് ഒരുക്കമായി നടത്തുന്ന ഘടകങ്ങളാണ്. അപ്പോൾ 2 ആഗമനത്തെയും അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസികൾ പ്രതീക്ഷയോടെ സന്തോഷത്തിൽ നടത്തുന്ന ഒരുക്കമാണ് ആഗമന കാലഘട്ടം. ആഗമന കാലഘട്ടം 24-ാം തീയതിയിലെ പാതിര കുർബാനയോടുകൂടിയാണ് അവസാനിക്കുക. ഇതിലൂടെയെല്ലാം നാം ചെയ്യേണ്ടത് നമ്മുടെ ബാഹ്യമായ ഒരുക്കങ്ങൾ, ബാഹ്യമായ ഒരുക്കങ്ങൾക്കായിട്ടുള്ള ഘടകങ്ങൾ നിരവധിയാണ്. നക്ഷത്രങ്ങൾ ഒരുക്കുക, പുൽക്കൂടുകൾ ഒരുക്കുക, മറ്റ് കാര്യങ്ങൾ ഒരുക്കുക. ആ ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കുന്നതുകൊണ്ട് ആന്തരികമായിട്ട് ഹൃദയത്തെ മനസ്സിനെയും ഒരുക്കുവാനായിട്ട് വിശ്വാസികൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തത് ശോചനീയം തന്നെയാണ്. ഏറ്റവും ആത്യന്തികമായിട്ട് നാം നടത്തേണ്ടത് ആന്തരികമായ ഒരുക്കമാണ്. നമ്മുടെ ഹൃദയത്തിലാണ് യേശുനാഥൻ പിറക്കുവാനായിട്ടുള്ളത്, മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ആന്തരികമായിട്ട് ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കുന്ന ഘടകങ്ങൾ ആരാധനാ ക്രമത്തിൽ നിരവധിയാണ്. അതിനായിട്ടുള്ള മാർഗങ്ങൾ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരുക്കം നടത്തുവാനായിട്ട് ഉള്ള ക്ഷണമാണ് തിരുസഭ ഇതിലൂടെ നയിക്കുക. ഏറ്റവും വലിയ കാലഘട്ടം ആണ്ടുവട്ടമാണ് ഓർഡിനറി ടൈം. ഇത് 2 ഘട്ടമായിട്ടാണ് നാം ആഘോഷിക്കുക. 1-ാമത്തേത് ജ്ഞാനസ്ഥാന തിരുനാൾ കഴിഞ്ഞ് വരുന്ന ദിവസം മുതൽ, തിങ്കളാഴ്ച മുതൽ വിഭൂതി ബുധനാഴ്ചയുടെ തലേദിവസം വരെയാണ് 1-ാമത്തെ കാലഘട്ടം ആണ്ടുവട്ടത്തിൽ. 2-ാമത്തെ കാലഘട്ടം പെന്തക്കോസ്ത തിരുനാളിന് ശേഷം വരുന്ന തിങ്കളാഴ്ച മുതൽ
ആഗമകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയുടെ തലേദിവസം വരെയാണ് രണ്ടാമത്തെ കാലഘട്ടമായിട്ട്. ആണ്ടുപട്ടത്തിൽ പ്രത്യേകമായിട്ട് നാം ക്രിസ്തുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള രഹസ്യത്തെ അനുസ്മരിക്കുന്നില്ല. ക്രിസ്തു രഹസ്യത്തിന് പൊതുവായിട്ടുള്ള അനുസ്മരണമാണ് ആണ്ടുപട്ടത്തിൽ നിന്ന് നടത്തുക. 33-34 ആഴ്ചകളാണ് ഈ കാലഘട്ടത്തിലുള്ളത്. ഈ കാലഘട്ടത്തിലെ വായനകളും പൊതുവായ ക്രിസ്തു രഹസ്യം പ്രതിപാദിക്കുന്ന വായനകളാണ്. ഈ ആണ്ടുവട്ടത്തിലെ ഞായറാഴ്ചകൾ 3 വർഷങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. 1A, 2B, 3C ഈ 3 വർഷങ്ങളിൽ. എ വർഷത്തിൽ മത്തായിയുടെ സുവിശേഷം എന്ന് വായിക്കുന്നു. ബി വർഷത്തിൽ മാർക്കോസിൻ്റെ സുവിശേഷം എന്ന് വായിക്കുന്നു. സി വർഷത്തിൽ ലൂക്കായുടെ സുവിശേഷം എന്ന് വായിക്കുന്നു. അങ്ങനെ ഞായറാഴ്ചകളിൽ ക്രിസ്തു രഹസ്യത്തെ പൊതുവായിട്ട് പ്രഘോഷിക്കുന്ന അവസരമാണത്. ആണ്ടുവട്ടത്തിലെ ഇടദിവസങ്ങളിൽ പ്രധാനമായിട്ടും ഞായറാഴ്ചകളിലെ വായനകൾ 2 വർഷങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. 1-ാം വർഷവും 2-ാം വർഷവും ആദ്യത്തെ വായനയ്ക്കാണ് ഇത് അർത്ഥമിടുക, ലക്ഷ്യമിടുക. ഒറ്റ വർഷം ഒറ്റ സംഖ്യ സൂചിപ്പിക്കുന്ന വർഷത്തിനാണെങ്കിൽ 1-ാം വർഷവും ഇരട്ട സംഖ്യ സൂചിപ്പിക്കുന്ന വർഷമാണെങ്കിൽ 2-ാം വർഷവുമായിട്ടാണ് ഈ 1-ാമത്തെ വായന വായിക്കുക. ഈ വായനകളിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ 1 മുതൽ 9 വരെയുള്ള ആഴ്ചകളിൽ മത്തായിയുടെ സുവിശേഷത്തിനുള്ള വായനകൾ, മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ വായനകൾ, 10 മുതൽ 11 വരെയുള്ള ആഴ്ചകളിൽ മത്തായിയുടെ സുവിശേഷത്തിനുള്ള വായനകൾ, 12 മുതൽ 32 വരെയുള്ള കാലഘട്ടത്തിൽ ആഴ്ചകളിൽ ലൂക്കായുടെ സുവിശേഷത്തിനുള്ള വായനകളും വായിക്കുന്നു. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തു രഹസ്യത്തിൻ്റെ പൊതുവായ വശങ്ങളെക്കുറിച്ച് പൊതുവായ ദർശനം നൽകുന്ന തരത്തിലാണ് ഈ വായനകൾ ലക്ഷ്യമിടുക. അങ്ങനെ ക്രിസ്തു രഹസ്യം പൊതുവായിട്ട് ആഘോഷിക്കുന്ന ഒരവസരമാണ് ആണ്ടുവട്ടം. ഈ ആണ്ടുവട്ടത്തിലെ ഏറ്റവും പാരമ്യമായിട്ട് അല്ലെങ്കിൽ സമാപനമായിട്ട് നിലകൊള്ളുക ക്രിസ്തു രാജൻ്റെ തിരുനാളാണ്. ആണ്ടുവട്ടത്തിൽ അവസാനത്തെ ഞായറാഴ്ച നാം ക്രിസ്തുരാജൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അധിനാഥനായ ക്രിസ്തുനാഥന് സ്തുതികളും പുകഴ്ചയും അർപ്പിക്കുന്ന ദിവസമാണ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ. ലോകത്തിൻ്റെയും സമയത്തിൻ്റെയും മനുഷ്യവർഗത്തിൻ്റെയും അധിരാജനായിട്ട് ക്രിസ്തുനാഥൻ വാണരുളുന്നു. ഞാൻ ആദ്യം അന്ത്യവുമാണ് എന്ന് പറഞ്ഞ ക്രിസ്തുനാഥനെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന വേളയാണിത്. എല്ലാത്തിൻ്റെയും നിയന്ത്രിക്കുന്ന കർത്താവിൻ്റെ ആധിപത്യം ഏറ്റുപറയുന്ന തിരുക്കർമ്മത്തിൽ പ്രത്യേകമായിട്ട് അതുവരെയും ദൈവം ചൊരിഞ്ഞിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന ദിവസവും കൂടിയാണ് ആണ്ടുവട്ടത്തിലെ സമാപന കാലഘട്ടം. അതിനുശേഷം പിന്നീട് പുതിയ ആരാധനക്രമ വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ 1 വർഷം മുഴുക്കെ നാം ക്രിസ്തു രഹസ്യത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങളിലൂടെയും അല്ലെങ്കിൽ ഭാഗങ്ങളിലൂടെ നാം കടന്നു ചെയ്യുന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഈ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സംഭവമാക്കി തീർക്കുവാനായിട്ടുള്ള ക്ഷണമാണ് ഈ ആരാധനക്രമ വർഷം കൊണ്ട് സഭ ഉദ്ദേശിക്കുക. അത് നമ്മുടെയും അനുഭവമാകണം. ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമല്ല, മറിച്ച് ക്രിസ്തു രഹസ്യങ്ങൾ, ക്രിസ്തു സംഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും സംഭവങ്ങളാക്കി മാറ്റുമ്പോഴാണ് കൂടുതലായിട്ട് ക്രിസ്തുവുമായിട്ട് ഒന്നാകുക, താരതമ്യപ്പെടുക. ഈ കൂട്ടായ്മയിലേക്ക്, ഈ ഐക്യപ്പെടലിലേക്കാണ് ഓരോ വർഷവും കൂടുതൽ കൂടുതലായിട്ട് ഒരു മല കയറുന്ന വ്യക്തിയെപ്പോലെ കൂടുതൽ കൂടുതൽ അടുത്ത് വന്നുകൊണ്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് പരിശ്രമം നടത്തുന്നത് പോലെ നമ്മുടെ ഈ ലോകജീവിതത്തിലെ തീർത്ഥാടനം കൂടുതൽ കൂടുതൽ യേശുവുമായിട്ട് അടുത്തു വരുവാനും അവസാനം ക്രിസ്തുവിൽ ലയിക്കുവാനായിട്ടുള്ള ക്ഷണമാണത്. ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആരാധനക്രമവർഷത്തിലെ വിവിധ കാലഘട്ടങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട് അതിലെ ആഘോഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം പിന്തുടരേണ്ടത് ആവശ്യമാണ്. ഇതാണ് കാലചക്രക്രമത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രധാന രഹസ്യങ്ങൾ. രണ്ടാമത്തെ ഘടകമായ വിശുദ്ധരോടുള്ള ഓർമ്മ ആചരണങ്ങളാണ്. ഈ ഓർമ്മാചരണത്തിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തെ അനുസ്മരിക്കുന്നു. ഈ ഓർമ്മാചരണങ്ങൾ പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ്. 1-ാമത്തേത് വലിയ ആഘോഷങ്ങൾ,
മഹോത്സവങ്ങൾ, രണ്ട് ആഘോഷങ്ങൾ, ഓർമ്മാചരണങ്ങൾ ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുക ഈ ആഘോഷത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചുകൊണ്ട്. ഇപ്പോൾ ആഘോഷങ്ങൾ ഏതാണ്ട് ഞായറാഴ്ചയുടെ പ്രതീതിയോടെ ആഘോഷിക്കുക, അതിൻ്റെതായ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ആഘോഷങ്ങൾക്ക് അത്രയും പ്രാധാന്യമില്ലെങ്കിൽ തന്നെയും അതിൻ്റെതായ ആഘോഷത്തിൻ്റെതായ ഘടകങ്ങൾ, ഓർമ്മാചരണം അത് പൊതുവായിട്ട് ഉള്ള ആചരണമാണ്, വലിയ പ്രത്യേകതകൾ ഇല്ലാത്തതാണ്. അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളായിട്ടാണ് ഈ വിശുദ്ധന്മാരുടെ ഓർമ്മാചരണം നിലകൊള്ളുക. ഇതിലൂടെയും നാം പ്രത്യേകമായിട്ട് കർത്താവിൻ്റെയും പെസഹ രഹസ്യത്തിൽ വിശുദ്ധ പ്രകാരം ജീവിതത്തിൽ പകർത്തി ആ രഹസ്യത്തെയാണ്, വശത്തെയാണ് അനുസ്മരിക്കുക. അല്ലാതെ വിശുദ്ധരെ നാം പ്രത്യേകമായിട്ട് ആദരിക്കുകയല്ല, എപ്പോഴും ക്രിസ്തുവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ക്രിസ്തു രഹസ്യ പ്രകാരം അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതനുസരിച്ചുകൊണ്ടാണ് അവർ അവരുടെ ഓർമ്മാചരണം നടത്തുക. ഈ വിശുദ്ധരുടെ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ടും നമ്മൾ വിശുദ്ധിയിൽ വളരുവാനായിട്ട് തിരുസഭ ക്ഷണിക്കുകയാണ്. എല്ലാവരും വിശുദ്ധിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ പെസഹ കാലത്തിലെ ആദ്യ 8 ദിവസങ്ങൾ, പെസഹ അഷ്ടദിനങ്ങൾ, ഇത് ഉത്ഥിതനായ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം അനുസ്മരിക്കുന്നു. പ്രത്യക്ഷീകരണ തിരുനാൾ ജനുവരി 6 കടമുള്ള ദിവസമാണെങ്കിൽ അന്നോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഞായറാഴ്ചയോ ആചരിക്കുന്നു. നോമ്പുകാലം, ഉയർപ്പ് തിരുനാളിനൊരുങ്ങുന്ന കാലഘട്ടം, ക്രിസ്തീയ പ്രവേശക കൂദാശകളുടെ വിവിധ ഘട്ടങ്ങളിലൂടെ ജ്ഞാനസ്നാനാർത്ഥികളെയും ജ്ഞാനസ്നാന വ്രത നവീകരണത്തിലൂടെയും പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെയും വിശ്വാസികളെയും ഒരുക്കുന്ന കാലഘട്ടമാണ്. വിഭൂതി ബുധനാഴ്ച മുതൽ പെസഹ വ്യാഴാഴ്ച തിരുവത്താഴ പൂജ വരെയുള്ള സമയമാണ് നോമ്പുകാലം. ആണ്ടുവട്ടം, ഇതിൽ 33 അല്ലെങ്കിൽ 34 ഞായറാഴ്ചകളുണ്ട്. 1st ഘട്ടം, ജ്ഞാനസ്നാന തിരുനാളിന് ശേഷമുള്ള തിങ്കൾ മുതൽ വിഭൂതി ബുധനാഴ്ചയ്ക്ക് മുമ്പുള്ള ചൊവ്വ വരെ. 2nd ഘട്ടം, പെന്തക്കോസ്ത ഞായർ ശേഷമുള്ള തിങ്കൾ മുതൽ ആഗമനകാലം 1st ഞായറാഴ്ചയുടെ 1st സായാഹ്ന പ്രാർത്ഥനയ്ക്ക് മുമ്പ് വരെ.
ഇന്നത്തെ ചോദ്യം. ആരാധന ക്രമവർഷത്തിലെ വിവിധ കാലങ്ങളേവ? പഠന സംബന്ധമായ വിശദാംശങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, തലശ്ശേരി 670101, കണ്ണൂർ, കേരള. ടെലിഫോൺ 0490234727. ഇമെയിൽ alfits@gmail.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ തിയോളജിയ, ഷാലോം ടിവി, പെരുവണ്ണാമുഴി പി ഒ, കോഴിക്കോട് 673528. ടെലിഫോൺ 0496 266-3078. 266-3079.